നമസ്കാരം. ലോകപ്രശസ്തമായ അർത്തുങ്ങൽ പള്ളിയിലാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ പള്ളി വന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങൾ ഒന്നാണ് ഈ അർത്തുങ്ങൽ പള്ളി. നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ലോകപ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അർത്തുങ്ങൽ പള്ളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ബസലിക്ക. പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛന്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവുമുണ്ട്. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മൂത്തേടത്ത് രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. വ്യാവസായിക കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു. പക്ഷേ ദേവാലയത്തിന്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദിസ അടക്കമുള്ള കൂദാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല. വാസ്കോഡ് ഗാമയുടെ കേരള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തിയ പോർട്ടുഗീസ് മിഷണറിമാരിൽ ചിലർ മൂത്തേടവും സന്ദർശിച്ചു. തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അർത്തുങ്ങൽ കേന്ദ്രമാക്കിയെന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിന്റെ അനുവാദപ്രകാരം മതപ്രബോധനവും കുദാശ നൽകലും ആരംഭിച്ചു. 1560 മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായി മുത്തേടത്ത് രാജാവിന്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതം നൽകില്ല. എന്നാൽ നിരന്തര അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ച് രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിലേക്കായി തന്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു. ഇപ്രകാരം 1581 അർത്തുങ്കലിൽ വിശുദ്ധ അന്ത്രയോസിന്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണികഴിപ്പിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത് വി ആന്ത്രയോസിന്റെ തിരുനാൾ ദിനമായ നവംബർ 30 ഫാദർ ഗാസ്പർ പയസ് ആയിരുന്നു ആദ്യ വികാരി. 1584 പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനീഷ്യോ പള്ളിയുടെ നവീകരണത്തിൽ താല്പര്യമെടുക്കുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു. ഫെനീഷ്യോയെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു. ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്തച്ഛനെന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു. വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത്. 1632 ഫാദർ ഫെനോഷ്യ മരണമടയുകയും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. 1640 പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരവുമായി പുനർനിർമ്മിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണ ആവശ്യത്തിനുള്ള കരിങ്കലികൾ വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചത്. ഈ കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. 2010 ജൂലൈ 9 ഈ പള്ളിയെ ബസലിക്കയായി ഉയർത്തിയത്. പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ബസലിക്കയാക്കിയത്. കേരളത്തിലെ 7 ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും ബസലിക്കയാണ് അർത്തുങ്കൽ. ആലപ്പുഴ രൂപതയിൽ നിന്ന് 2 മൈനർ ബസലിക്ക പദവി ലഭിക്കാൻ സാധ്യതയുള്ളത് തുമ്പോളി പള്ളിക്കാണ്. എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ജനുവരി 27 സമാപിക്കുന്നത്. ഈ തിരുനാളിന് ആരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലയിൽ നിന്നുമാണ് എത്തിക്കുന്നത്. ഈ കൊടി ആദ്യം തുമ്പോളി പള്ളിയിലും തുടർന്ന് ആഘോഷമായ പ്രദർശനത്തോടൊപ്പം അന്നേ ദിവസം വൈകിട്ട് അർത്തുങ്കൽ പള്ളിയിലെത്തിക്കും. ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരുന്നു. കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരുമാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പെരുന്നാളിന് എത്തുന്നത്. അവർ അടുത്തുള്ള കടൽ തീരത്ത് നിന്ന് പള്ളി വരെ മുട്ടിലിഴഞ്ഞ് വിശുദ്ധനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു. സ്വർണം വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യ അവയവങ്ങളുടെയും അമ്പ് വില്ല് എന്നിവയുടെയും രൂപങ്ങളും വിശ്വാസികൾ ഇവിടെ കാണിക്കുകയായി അർപ്പിക്കുന്നു. ജനുവരി 20 പ്രധാന തിരുനാൾ. പ്രസിദ്ധമായ 4 പ്രദക്ഷിണം അന്നാണ്. കൂടാതെ ആലപ്പുഴ ജില്ലയിൽ അർത്തുങ്കൽ പള്ളി കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ആഘോഷത്തോടെ നടത്തുന്ന വലിയ തിരുനാളുകളിലൊന്നാണ് തുമ്പോളിപ്പള്ളിയിലെ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ.